हाई फ्रेंड्स एल्लावर्क्कुम नमस्कारम इंफो मीडिया ब्लॉगिन्റെ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഓണ കിറ്റിന്റെ വിതരണം ആരംഭിക്കുകയാണ് അപ്പോൾ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് മാത്രമല്ല 17 ഇന സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഭക്ഷ്യ സാധനങ്ങളൊക്കെ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളായിരിക്കും കിറ്റിൽ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്‌ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഓണത്തിന് ഒരു സ്പെഷ്യൽ ഭക്ഷ്യ കിറ്റ് ആയിരിക്കും നമുക്ക് ലഭ്യമാക്കുക എന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് മുൻപ് 13 ഇന സാധനങ്ങളായിരുന്നു ഭക്ഷ്യ കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ മാറ്റം വരുത്തി ഇപ്പോൾ 17 ഇന ഭക്ഷ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ബമ്പർ ഭക്ഷ്യ കിറ്റാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും കുട്ടികൾക്ക് ചോക്ലേറ്റ് മുൻപ് വിതരണം ചെയ്യണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു പക്ഷേ ചോക്ലേറ്റ് മാറ്റിയത് ക്രീം ബിസ്ക്കറ്റിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളായിരിക്കും കിറ്റിൽ ഉണ്ടാകുക എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം കിറ്റിലുണ്ടായിരിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് ക്രീം ബിസ്ക്കറ്റ് ആണ് ക്രീം ബിസ്ക്കറ്റ് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കും കുട്ടികൾക്ക് വേണ്ടി തുടർന്ന് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരിക്കും ഏലക്ക ഉണ്ടായിരിക്കും കിറ്റിൽ കൂടാതെ തന്നെ സേമിയ അല്ലെങ്കിൽ പാലട ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കും നെയ്യ് ഉണ്ടായിരിക്കും പഞ്ചസാര 1 കിലോ ഉണ്ടായിരിക്കും വെളിച്ചെണ്ണ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറുപയർ ഉണ്ടായിരിക്കും തേയില ഉണ്ടായിരിക്കും തുവരപ്പരിപ്പ് ഉണ്ടായിരിക്കും കിറ്റിൽ മുളകുപൊടി അല്ലെങ്കിൽ മുളക് കൂടാതെ ഉപ്പ് മഞ്ഞൾപ്പൊടി ആട്ട കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഓണത്തോടനുബന്ധിച്ച് ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടിയും കിറ്റിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് കൂടാതെ ഒരു സോപ്പ് കൂടി കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് വെക്കുവാനുള്ള ഒരു സഞ്ചിയും ഉൾപ്പെടെ ഏകദേശം 18 സാധനങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ജൂലൈ മാസത്തിൽ ഭക്ഷ്യ കിറ്റ് ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഈ എല്ലാ ആനുകൂല്യങ്ങളും കൂടി ഒരുമിച്ചാണ് ആഗസ്റ്റ് മാസത്തെ ഓണം ഭക്ഷ്യ കിറ്റിൽ നമുക്ക് ലഭ്യമാകുക ആഗസ്റ്റ് മാസം 1 മുതൽ ഈ ഒരു ഭക്ഷ്യ കിറ്റിന്റെ വിതരണം അതായത് ഈ ഓണ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് പക്ഷേ ഇത് ഏത് രീതിയിലാണ് ഈ ഒരു കിറ്റിന്റെ വിതരണം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും ഇതുവരെയായിട്ട് അറിയത്തില്ല കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഒരു കോവിഡിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് AAY അതുപോലെ തന്നെ BPL കാർഡ് ഉടമകൾക്കാണോ ആദ്യം വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യം സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്തുതന്നെയായാലും ആഗസ്റ്റ് മാസം 15 അതായത് ഓണത്തിന് മുമ്പാകെ തന്നെ ഈ ഒരു ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ കൈകളിൽ എത്തിച്ചേർക്കുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വരുന്ന അറിയിപ്പുകൾ അപ്പോൾ എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെ അതായത് ജൂൺ മാസത്തെ ഭക്ഷ്യ കിറ്റ് ലഭ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം വാങ്ങിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പല റേഷൻ കടകളിലും സ്റ്റോക്കിലനുസരിച്ച് വ്യത്യാസം വരുവാനുള്ള സാധ്യതകളുണ്ട് ചിലപ്പം ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ഒരു കാര്യം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് ഞാൻ പറയാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്